സാധാരണ ബേക്കറികളിൽ കിട്ടുന്ന കട്ട്ലറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കട്ട്ലറ്റാണ് നമ്മുടെ കോഫി ഹൗസിലേത്. ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു പേരാണ് ഇന്ത്യൻ കോഫി ഹൗസ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. അവിടുത്തെ മസാല ദോശയും കട്ട്ലറ്റും ഒക്കെ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റിൻ്റെയും ആ സ്പെഷ്യൽ ബീട്രൂട്ട് സോസിൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് രണ്ട് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാൻ പോവാണ്. പിന്നെ ഇതിനാവശ്യമുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ബീട്രൂട്ടാണ്. ഞാൻ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കുക. ഞാനിതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ കട്ട്ലറ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ബാക്കി പകുതി നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഈ വലിയ പീസ് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഈ ചെറിയ പീസ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതുപോലത്തെ ഒരു ഗ്രേറ്ററുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ ഈ വലിയ പ്ലേറ്റിൽ വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, അപ്പോഴേ കുറച്ച് വലിയ പീസസായിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ നോക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലറ്റും സോസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഈ ക്യാരറ്റും ബീട്രൂട്ടും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറിയ പീസസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ചേർക്കുക. വെളുത്തുള്ളി ഞാനിവിടെ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വലിയ വെളുത്തുള്ളി കൂടി ചതച്ച് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ടും ക്യാരറ്റും കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ കളറ് ഇത്രയും കിട്ടില്ല. അതുമാത്രമല്ല, ഈ ബീട്രൂട്ടും ക്യാരറ്റും വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യും. അതിപ്പോൾ ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങും ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്, അതുകൊണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് അവസാനം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലപ്പൊടിയാണ്. കട്ട്ലറ്റിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഗരം മസാലപ്പൊടിയാണ്. നമുക്കൊരു മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ വരെ ഗരം മസാല പൊടി ചേർക്കാം. അതിൽ കൂടുതൽ ചേർക്കരുത്, മാക്സിമം ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഗരം മസാല കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റ് ഒന്നും കൂടില്ല. ഈ ഒരു അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർക്കാം. വെള്ളം കൂടുതൽ ചേർക്കരുത്, വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവും. അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കണ്ടൂ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കുക. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം. എന്തെങ്കിലും ഒരു തവിയോ അല്ലെങ്കിൽ സ്മാഷറോ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, വല്ലാണ്ട് കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് 3 മിനിറ്റ് മാത്രമേ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒരിക്കലും ആ വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ഉടച്ചെടുക്കരുത്, ഒട്ടും വെള്ളമില്ലാതെ കോരിയെടുത്ത ശേഷം മാത്രം നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില തന്നെ ചേർക്കണം. മല്ലിയില കുറച്ച് വാടിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് സോസ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബാക്കിയുള്ള ബീട്രൂട്ട് ഇതിലേക്ക് 2 കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ, ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ പകുതി മതിയാവും. ഈ ഒരു അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു ബൗളിൽ നിറയെ ഉണ്ടാവും.
നിങ്ങൾക്ക് കുറച്ച് സോസ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ ചേർത്താൽ മതിയാവും. ഒരു സവാള ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. കൂടെ തന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ സോസ് ഉണ്ടാക്കാറുള്ളത് 3 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടാണ്. ഇനി നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമല്ല, വിനാഗിരി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അര കഷ്ണം തക്കാളി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. സോസിലേക്ക് വിനാഗിരി ചേർക്കുന്നത് ഏറ്റവും അവസാനമാണ്. അത് ഒഴിവാക്കുകയാണെങ്കിൽ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ വേകുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നു പലരും പറയാറുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ തന്നെ ചേർക്കണം എന്നില്ല, 1 ടേബിൾ സ്പൂൺ ആട്ടയോ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ ചേർത്താലും മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കൂട്ട് കുറച്ചുകൂടെ ലൂസായി പോകുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഒന്നുകിൽ റസ്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 3-4 പീസ് ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം 1-2 മിനിറ്റ് പാനലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുക. 2 മിനിറ്റ് നേരം വെച്ചാൽ മതിയാവും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ 3-4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ കലക്കിയെടുത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഈ മിക്സിനകത്തു നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഒന്നുകിൽ ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ആക്കിയെടുക്കാം. മിക്കവാറും നമ്മൾ കോഫി ഹൗസിൽ കിട്ടുന്ന കട്ട്ലറ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ആക്കിയെടുക്കുന്നത്. ഒരുപാട് തിന്നായിട്ട് കട്ട്ലറ്റ് പരത്തിയെടുക്കരുത്, ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മൈദയുടെ മിക്സിൽ മുക്കിയെടുക്കാം. ഈ മൈദ മിക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, വെജിറ്റേറിയൻസ് മാത്രം ഈ ഒരു മൈദ മിക്സ് ഉണ്ടാക്കിയാൽ മതി. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത ശേഷം അതിൽ മുക്കിയെടുത്താലും മതിയാവും. കോഫി ഹൗസിലെ വെജ് കട്ട്ലറ്റ് സാധാരണ മൈദ മിക്സിൽ മുക്കി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് ആവുന്ന വിധത്തിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതിനൊരിക്കലും റവ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലർക്ക് റവയിൽ കോട്ട് ചെയ്തിട്ടും കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് തന്നെയാണ് നല്ലത്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീറ്റ് ബ്രെഡ് ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു ബ്രൗൺ കളറ്. എല്ലാം ഇപ്പോൾ ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കി എടുക്കുന്ന അത്രയും സമയം ഇത് ഫ്രീസറിലേക്ക് വെക്കാം. നമ്മൾ നേരത്തെ സോസിന് വേണ്ടി വേവിക്കാൻ വെച്ചിരുന്ന ബീട്രൂട്ട് 2 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, തുറന്ന് നോക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. കോഫി ഹൗസിലെ ബീട്രൂട്ട് സോസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് അതിനകത്ത് അവർ തക്കാളി കൂടെ ചേർക്കാറുണ്ട്. ഞാൻ അവസാനം വിനാഗിരി ചേർക്കുന്നത് കൊണ്ടാണ് തക്കാളി ചേർക്കാതിരുന്നത്. രണ്ടും തമ്മിൽ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല, എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് വിനാഗിരി ചേർത്തിട്ടുള്ള സോസാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ കുറച്ച് ആ വേവിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് ഏകദേശം 1 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ ചേർത്താൽ മതിയാവും. സോസിന് മധുരമാണ് കുറച്ച് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്, ചെറിയൊരു എരിവ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരിക്കലും ഫ്ലെയിം മുളക് പൊടി ഇട്ടിട്ട് കൂട്ടരുത്, കരിഞ്ഞു പോവും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി, വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതുപോലെ തിളച്ച് ബബിൾസ് ഫോം ചെയ്യുന്നൊരു പാകത്തിലാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാനിതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് സോസ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതിന്റെ ഉപ്പും മധുരവും എരിവും പുളിയും ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കോഫി ഹൗസിലെ സോസിന്റെ അതേ പാകത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി അളവിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. ഈ അളവിൽ ഉണ്ടാക്കിയാൽ ഇത്രയും ഉണ്ടാവും സോസ്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. കോഫി ഹൗസിൽ അവർ ഇരുമ്പിൻ്റെ പാനിലാണ് ഉണ്ടാക്കാറുള്ളത്, അതുപോലെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനും ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി എണ്ണയിലേക്ക് ഇടാം. എണ്ണയൊന്ന് ചൂടായ ശേഷം നമുക്കിത് ഓരോന്നായി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരുപാട് മുങ്ങാനുള്ള എണ്ണയൊന്നും ആവശ്യമില്ല, ഇത്രയും മതിയാവും. നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇടാം. ഒരേ സമയം തന്നെ അഞ്ചോ ആറോ എണ്ണം ഒന്നിച്ച് വറുത്തെടുക്കാം. ഒരു ഭാഗം റെഡിയാകാൻ ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിലേക്കൊരു 6 എണ്ണം ഒരേ സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഈ ചൂടായ എണ്ണ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കോരി ഓരോരോ കട്ട്ലറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് കോഫി ഹൗസിൽ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ആളാണ്. കട്ട്ലറ്റും സോസിൻ്റെയും ഒക്കെ കറക്റ്റ് റെസിപ്പി, അതുകൊണ്ടാണ് ഞാൻ കോഫി ഹൗസിൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സ്പൂൺ വെച്ച് തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചിടാൻ വേണ്ടി പറ്റും. ഒരു സൈഡ് 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പുറത്തെ സൈഡ് റെഡിയാവാൻ ഒരു 1.5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ കോരി മാറ്റാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് ഓയിലൊന്ന് ഒപ്പി മാറ്റാം. ഇതിപ്പോൾ അങ്ങനെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റും സോസും നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത്, കുറച്ച് സമയമെടുക്കും. എന്നാലും നമുക്ക് സമയമുള്ളപ്പോൾ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിരുന്ന ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ സോസും അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന 3-4 ദിവസം കേടാവാതിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.